വെൽക്കം ടു വിജിതാസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് രസം തയ്യാറാക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള പുളി വേണം, രണ്ട് തക്കാളി, കുറച്ച് വെളുത്തുള്ളി, മൂന്ന് ടീസ്പൂൺ പച്ചമല്ലി, ഒരു ടീസ്പൂൺ നല്ല ജീരകം, അര ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്. പുളി ഒന്ന് കഴുകി കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുത്താൽ മതി. തക്കാളി ഇതേപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. നമുക്ക് ഈ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയായി പോകരുത്, രസമാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ചിലപ്പോൾ ഇത് ഒഴിച്ച് കുടിക്കും, അവർക്ക് വലിയ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു അളവിൽ വേണം നമുക്ക് വെള്ളം ചേർക്കാൻ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ രസം നന്നായി തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് കായം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കായം, കായപ്പൊടിയും വാങ്ങിക്കാൻ കിട്ടും. നുള്ള് നമുക്ക് ചേർക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് രസത്തിൻ്റെ. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നല്ല രസത്തിൻ്റെ മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി രസം തയ്യാറായി കഴിഞ്ഞു. ഇത് മുകളിൽ ഇങ്ങനെ പൊടി പോലെ കാണുന്നില്ല, അത് നമ്മുടെ കടുകിൻ്റെ പൊടി കേട്ടോ. രസം തയ്യാറായി കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ കടുകിൻ്റെ പൊടി വന്ന് നിൽക്കും. നല്ല രസമാണ്, കാണാനും നല്ല രസമുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. രസവും പൊട്ടാറ്റോ ഫ്രൈയും കൂട്ടി ഊണ് കഴിക്കുക. ഇവിടെ ഒരാൾ റെഡി ആയിരിക്കുന്നുണ്ട്. ആരാണ് കാണണ്ടേ? ലച്ചു, ഇഷ്ടമായോ? രസവും പൊട്ടാറ്റോ ഫ്രൈ ഇഷ്ടമാണോ? ഇന്ന് കുറേ ഊണ് കഴിക്കുമോ? വേഗം കഴിച്ച് തീർത്തോ.
നല്ല ടേസ്റ്റ് ഉണ്ട്.